ഹായ്, ഞാൻ ഫാത്തിമ മുസന്നില. എൻ്റെ 11 വയസ്സിലുള്ള ജേണി എന്ന് പറയുമ്പോൾ, ഞാൻ ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. BA എക്കണോമിക്സ് കഴിഞ്ഞപ്പോൾ ഇനി എന്തെന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് റെഗുലർ ക്ലാസ്സസ് എനിക്ക് പോസിബിൾ അല്ലായിരുന്നു. പോസിബിൾ അല്ല എന്ന് പറയുമ്പോൾ, എക്കണോമിക്സ് ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ കുറവായിരുന്നു. എൻ്റെ ഡിസ്ട്രിക്ട് വൈസ് കുറച്ച് കുറവാണ് കോളേജസ്. ഉള്ള കോളേജസിൽ എനിക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടില്ല എന്നുള്ള ഉറപ്പായിരുന്നു. പിന്നെ മാനേജ്മെൻറ്റ് കയറാൻ എന്നുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഇനി പുറത്തേക്ക് നോക്കാനാണെങ്കിൽ അതും എന്നെ സംബന്ധിച്ചിടത്തോളം പോസിബിൾ അല്ല. ഞാനും ഉമ്മി മാത്രമേ വീട്ടിലപ്പം ഫാമിലിന്ന് വിടില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് ഞാൻ ഇഗ്നോ ഡിസ്റ്റൻ്റ് ആയിട്ട് PG എടുക്കുന്നത്. PG എടുത്തപ്പോൾ എനിക്കെൻ്റെ സ്റ്റഡി സെൻ്ററിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കിട്ടിയിട്ടില്ല. ഒന്ന്, ഞാൻ ഫസ്റ്റ് മീറ്റിംഗ് എനിക്ക് മിസ്സായി, അതോടുകൂടെ എനിക്ക് ഗൈഡൻസ് കിട്ടിയില്ല. അങ്ങനെ ഞാൻ 1 ഇയർ അക്കൗണ്ട്സിന് പോയി. ആ അക്കൗണ്ട്സ് തന്നെ പിന്നെ എനിക്ക് തോന്നി PG കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് വീണ്ടും അന്വേഷിച്ചപ്പോൾ അവരെന്നെ എന്താ പറയുക, അസൈൻമെൻ്റ് കാര്യങ്ങൾ വെക്കണം, എക്സാം, അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ എന്നിട്ടും എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് അല്ല കിട്ടിയിരുന്നത്. അങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇനി ലേൺ വൈസ് എന്നൊരു ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓക്കെ, എനിക്ക് ഓക്കെ ആണെന്ന് തോന്നി. ഇങ്ങനെ ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ മെൻറ്റർഷിപ്പ് ആയിരുന്നു ചൂസ് ചെയ്തത്. മെൻറ്റർഷിപ്പിൽ എന്താ പറയുക, ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് അക്കാര്യത്തിൽ. എനിക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്നത് ആതിര മാം ആണ്. ആതിര മാം എന്ന് പറയുമ്പോൾ വീട്ടിൽ ഇപ്പോഴും പറയും, കാരണം മാമിൻ്റെ കോള് 1 ടൈം വീട്ടിൽ കേട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സംസാരിക്കുമ്പോൾ വീട്ടുകാരെ കേട്ടിരുന്നു ആതിര മാം സംസാരിക്കുന്നത്. അപ്പം ചെറിയ കുട്ടികൾ പഠിപ്പിക്കുമ്പോഴാണ് നല്ല മാം ആണല്ലോ ഇങ്ങനെ എപ്പോഴും പറയും. അത് കഴിഞ്ഞ് ആതിര മാം കുറച്ചൊരു ടൈം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് നജിത മാം ആണ് വന്നത്. നജിത മാം പറയുകയാണെങ്കിലും എന്താ പറയുക, അത്രത്തോളം ഓക്കെയാണ്. എനിക്ക് വേർഡ്സ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അത്ര അറിയില്ല, അതുകൊണ്ടാണ്. എന്താ പറയുക, നമുക്ക് പ്രോപ്പറായിട്ട് വീക്ക്ലി കോളും മന്ത്ലി കോളും മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ എനിക്ക്, ഞാൻ കൂടുതലും പുറത്തും അങ്ങനെ ഇങ്ങനെ കുറച്ചൊരു പാലിയേറ്റീവിൻ്റെ വർക്കും കാര്യങ്ങളുമായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ എൻ്റെ കാര്യം കറക്റ്റ് സമയത്ത് മീറ്റിങ്ങിൻ്റെ ടൈമിന് എന്നെ വിളിച്ച് റിമൈൻഡ് ചെയ്യും. എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അതുപോലെ എൻ്റെ എക്കണോമിക്സിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ എനിക്ക് ലേൺ വൈസ് ജോയിൻ ചെയ്തതിന് ശേഷം മനസ്സിലായത്. അതുപോലെ എക്സാംസ്, അസൈൻമെൻ്റ്, എങ്ങനെയാണ് ഇഗ്നോയുടെ മാർക്ക് സിസ്റ്റം, കംപ്ലീറ്റ് എല്ലാ കാര്യങ്ങളും എനിക്ക് ഇഗ്നോയുടെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. MA എക്കണോമിക്സിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഡിഗ്രി ജസ്റ്റ് എക്കണോമിക്സ് ആയിരുന്നു, ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതിൽ വെച്ച് എനിക്ക് വേറൊരു ഐഡിയ ഇല്ലായിരുന്നു. അതിനെക്കുറിച്ചൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസും കാര്യങ്ങളും ഒക്കെ കിട്ടിയത് ലേൺ വൈസിൽ കൂടെ ആണ്. സ്പെഷ്യലി നജിത മാം എനിക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. എൻ്റെ പറഞ്ഞു ഓൾറെഡി 2 ഇയേഴ്സ് ഉണ്ടത് ടൈം കഴിഞ്ഞു. അപ്പം അതിനുശേഷം എങ്ങനെ വരും എന്താണെന്നുള്ളത് എനിക്ക് മാക്സിമം പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് 4 ഇയേഴ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടത് ഓൾറെഡി 2 ഇയേഴ്സ് ഉണ്ടത് കഴിഞ്ഞു. അപ്പം ഇപ്പം എനിക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഗൈഡൻസ് മാം തരുന്നുണ്ട്. ഇത്ര സമയവും ടൈം ടേബിളും കാര്യങ്ങളും എല്ലാം ലേൺ വൈസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള അത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും വീഡിയോ ക്ലാസ്സസ് ആണെങ്കിലും എല്ലാം ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങൾ ഇതിൽ. ഇങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ടാണ്. എന്നാലും ഞാൻ എൻ്റെ അറിവിൽ ഇപ്പോൾ എന്താ പറയുക, എല്ലാവരുടെ ഞാൻ പറയണുണ്ട് എനിക്ക് ഞാൻ ഇത്രത്തോളം ഓക്കെ ആയതുകൊണ്ട് തന്നെ ഇനി ഡിസ്റ്റൻ്റ് ആയിട്ട് ആരെങ്കിലും PG എടുക്കുകയാണെങ്കിലും ഡിഗ്രി എടുക്കുകയാണെങ്കിലും ലേൺ വൈസ് ജോയിൻ ചെയ്യണമെന്നും എല്ലാം ഞാൻ പറയുന്നുണ്ട്. ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും കസിൻസിൻ്റെ അടുത്താണെങ്കിലും ഞാൻ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളുടെ സർവീസസിൽ.